മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ലോക ചരിത്രത്തിലുണ്ടായിട്ടുള്ളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതത്തിന്, അതിൻ്റെ ഓർമ്മയാചരണത്തിന് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 20th century കണ്ട ഏറ്റവും വലിയ പ്രസംഗകനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷി ഭൂമിയുടെ ഏറ്റവും വലിയ അഗാധമായ മുറിവ് ഏതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ഓഫ് ദി എർത്ത്, ദ എംപ്റ്റി ടൂംബ്. ശൂന്യമായ കല്ലറയാണ് ഭൗതികതയുടെ ഏറ്റവും വലിയ മുറിവ്. പക്ഷേ അത് ആത്മീയതയുടെ പ്രകാശവുമാണ്. കല്ലറയിലേക്ക് പോയ മറിയം മഗ്ദലേനയെ കുറിച്ച്, മറ്റേ കുറിയ മറിയത്തെ കുറിച്ചും മാർക്കോസ് സുവിശേഷകൻ കൂട്ടിച്ചേർത്ത സലോമിയെ കുറിച്ചും 4 സുവിശേഷകന്മാർ വിശദീകരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 28:1, മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16:1, ലൂക്കായുടെ സുവിശേഷത്തിൽ 24:1, യോഹന്നാന്റെ സുവിശേഷത്തിൽ 20:1, ഈ സ്ത്രീകൾ യഹൂദാചാരപ്രകാരം കല്ലറയിലേക്ക് പോകുന്നത് വിവരിക്കുന്നുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് പള്ളിയുടെ പുറത്ത് നമ്മൾ പതിവ് പോലെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ച് സ്ത്രീകൾ കല്ലറയിലേക്ക് പോയതുപോലെ നമ്മൾ പള്ളിയകത്ത് വന്ന് വാതിൽ മുട്ടിയൊക്കെ കയറാറുണ്ട്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ പുറത്ത് നടത്തിയില്ലെന്ന് മാത്രം. ആ കല്ലറയെക്കുറിച്ച് ലോക ചരിത്രത്തിൽ ഒരേ ഒരു കല്ലറയെക്കുറിച്ച് മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ. മത്തായി സുവിശേഷത്തിൽ 27th chapter 62 to 66 വരെയുള്ള വാചകങ്ങളിൽ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സംഭവം, അത് മരിച്ചവൻ എഴുന്നേറ്റു പോകുമോ എന്ന് ഭയപ്പെട്ട് കല്ലറ മുദ്ര വെച്ച് പടയാളികൾ കാവൽ നിന്ന കാര്യം. മരിച്ചുപോയവൻ എഴുന്നേറ്റു പോകുമോ? യഹൂദ നേതാക്കൾ പീലാത്തോസിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അവൻ ചിലപ്പോൾ എഴുന്നേറ്റ് പോയി എന്ന് വരും മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. 3 times പ്രവചിച്ചിട്ടുണ്ട് അവൾ എഴുന്നേറ്റ് പോകും, അതുകൊണ്ട് ഒരു തരത്തിലും പുറത്തു കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കല്ലറ സീൽ വെച്ചെയ്ത് പടയാളികൾ കാവലിരുന്നു. ആ കല്ലറയുടെ അടുത്തേക്കാണ് സ്ത്രീകൾ പോയത്. കല്ലറ അടച്ചിരുന്ന വലിയൊരു കല്ലുണ്ടായിരുന്നു. യഹൂദ ആചാരപ്രകാരം സുഗന്ധ വസ്തുക്കൾ എങ്ങനെ ആ ഭൗതിക ശരീരത്തിൽ ഇടണമെന്ന് ചിന്തിച്ചു പോയവർക്ക് കല്ലറ ശൂന്യമായി കാണും, കല്ലുരുട്ടി മാറ്റി കാണുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷി പറയുന്നത്, ഇതാണ് ഭൗതികതയുടെ ഏറ്റവും വലിയ മുറിവ്. ആ മുറിവിൽ നിന്നാണ് ആത്മീയതയുടെ പ്രകാശം ഉയർക്കൊണ്ടത്. ഈ ശൂന്യമായ കല്ലറ, അതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ആദിമസഭയെ വിളിച്ചിരുന്നത് ഈസ്റ്റർ ജനത, ഈസ്റ്റർ പീപ്പിൾ എന്നാണ്. നേരത്തെ നാം ചെയ്തതുപോലെ അവർ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നത് മിശിഹ ഉയർത്തെഴുന്നേറ്റു, മിശിഹ സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. ഈ വിശ്വാസ സത്യമില്ലെങ്കിൽ കല്ലറ ശൂന്യമായി, യേശു ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള സത്യം വിശ്വസിക്കുന്നില്ലെങ്കിൽ, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1st chapter 15:14 വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നുണ്ട്, മിശിഹ സത്യമായും ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാകുമായിരുന്നു.
ഇരുപതാം നൂറ്റാണ്ടിൽ സിനിമ ആരംഭിച്ച അവസരത്തിൽ അമേരിക്കയിൽ ഒരു സിനിമയുണ്ടായ വിവരം പണ്ട് ഞാൻ ഈ ലൂർദ് പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്. ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ്, അന്ധകാരത്തിലായ ലോകം എന്നതാണ് അതിൻ്റെ പേര്. ഒരു ശാസ്ത്രജ്ഞൻ യേശുവിൻ്റെ കുഴിമാടം തേടി ജെറൂസലമിൽ എത്തുകയും ഒരു ഗണം ശാസ്ത്രജ്ഞന്മാരോടുകൂടി അവിടെയുള്ള കല്ലറകൾ പരിശോധിക്കുകയും ഏകദേശം 33 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ഭൗതിക അവശിഷ്ടം എവിടെയുണ്ടോ എന്ന് യഹൂദന്മാരുടെ ആ ബോഡി സ്ട്രക്ചറെല്ലാം നോക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഗവേഷണത്തിൽ കണ്ടെത്തിയത്രേ, കൃത്യമായും യേശുവിൻ്റെ ഭൗതിക ശരീരം ആ ഒരു കല്ലറയിലുണ്ട്. പ്രഖ്യാപിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിൻ്റെ ശരീരം ഞങ്ങൾ കണ്ടെത്തി, ഭൗതിക അവശിഷ്ടം കണ്ടെത്തി. അങ്ങനെ വന്നപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വൈദികർ തങ്ങളുടെ ജോലി ഉപേക്ഷിച്ചു പോയി, കന്യാസ്ത്രീകൾ ഇല്ലാതായി. കാരണം ലോകത്തിൽ പറയുക, ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന കാര്യം യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാ. ഇനി അതേക്കുറിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. പാവപ്പെട്ടവരെ സഹായിച്ചിറങ്ങിയിട്ടുള്ള വ്യക്തികൾ, മദർ തെരേസയെ പോലുള്ളവരൊക്കെ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. പള്ളികൾ ശൂന്യമായി, വിശ്വാസ ജീവിതം ഇല്ലാതായി. വിശ്വാസമില്ലാതെ താമസിയാതെ മനുഷ്യരുടെയിൽ അന്ധചിത്രങ്ങൾ വളർന്നു. തല്ലും വഴക്കുമായി, യുദ്ധങ്ങളേറി, ആകെ കാവ്യോസ്, ആകെ പ്രശ്നമായി. അങ്ങനെ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞില്ല, അപ്പോഴേക്കും അതേ ശാസ്ത്രജ്ഞൻ ഈ ലോകത്തിൻ്റെ ഇത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ കണ്ടപ്പോൾ ആ ശാസ്ത്രജ്ഞൻ വീണ്ടും വന്ന് പറയുകയാണ്, പത്രസമ്മേളനം നടത്തിയിട്ട്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ കാണുകയാണ്, ആകെ മലീമസമായ, തെറ്റായ, പ്രക്ഷുബ്ധമായ, നാശത്തിലേക്ക് പോയിരിക്കുന്ന, പരസ്പരം യുദ്ധത്തിലായിരിക്കുന്ന ഈ തലമുറയിൽ ഇതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. ഞാൻ കണ്ടുപിടിച്ച ഗവേഷണത്തിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞത്, സത്യത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ആ ഭൗതിക ശരീരം ഇങ്ങനെ ഒരാളുടെ ആയിരുന്നില്ല, അത് മറ്റേതോ ഒരു ശരീരം എന്ന് പറയുക മാത്രമായിരുന്നു. ഞങ്ങളുടെ കണ്ടുപിടുത്തം ഞങ്ങൾ നുണ പറഞ്ഞതാണ്. ഞങ്ങൾ ഗവേഷകർ കൂടി ഈ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഈ ലോകത്തിൻ്റെ ഗതി കണ്ടിട്ട് ഞങ്ങൾക്ക് സത്യം പറയാതെ നിവൃത്തിയിൽ. ഇതാണ് ആ കഥ. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികളായിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളൊക്കെ ആ സ്ത്രീകളെ പോലെ കല്ലറ തേടി പോകുന്നവരാ. കല്ലറയിൽ കാണുന്നത് എന്താണ്? മനുഷ്യൻ്റെ മണ്ണ് മാത്രമായ, ചാരം മാത്രമായ ഭൗതിക അവശിഷ്ടം. ചർവാകന്മാര്, എപ്പിക്യൂരിയന്മാര് പറഞ്ഞു, തിന്നുക, കുടിക്കുക, സുഖിക്കുക, നാളെ നീ മരിക്കും. മനുഷ്യൻ തേടിപ്പോകുന്നത് ഈ ജഡത്തിൻ്റെ ആശകൾക്ക് വേണ്ടി തിന്നാനും കുടിക്കാനും മൃഗങ്ങളെ പോലെ രമിക്കാനും. അവൻ്റെ തെറ്റായ യുക്തിയിൽ ഈ ഭൂമിയിൽ മാത്രം സുഖസൗകര്യാദികൾ നോക്കി പോവുകയും ചെയ്തിട്ട് അവസാനം എത്തിച്ചേർന്നത് ആറടി മണ്ണിലാണ്. ആ ആറടി മണ്ണാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ചിന്തിച്ച മനുഷ്യനോട്, നീ തേടിപ്പോകുന്നത് ഏതു തരം കല്ലറയാണ്? നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ മണ്ണായിത്തീരുന്ന, അവിടെ അവസാനിക്കുന്ന, ഉറുമ്പരിക്കുന്ന, പുഴുവരിക്കുന്ന, നിന്നെ തൻ ദുർഗന്ധമുണ്ടാകുന്ന ആ ഒരു ഭൗതിക വസ്തുവായി തീരാൻ വേണ്ടിയാണോ നീ നിന്റെ ജീവിതത്തെ തേടി പോകുന്നത്? അതോ അതിൻ്റെ അപ്പുറത്തെ ശൂന്യമായ കല്ലറയിൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞ ജീവിത ലക്ഷ്യം? മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് 2:7 വായിക്കുന്ന പോലെ മണ്ണിൽ നിന്നാണ്. പക്ഷെ ആ മണ്ണിൽ ജീവശ്വാസം കൊടുത്ത് അവന് മൃഗത്തിൻ്റെ സ്വഭാവങ്ങൾ കൊടുത്തു. 2:17 പറയുന്ന പോലെ, നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ചുറ്റും നിരുത്തിയിട്ട് അവന് ബുദ്ധിയും മനസ്സും വിവേകവും ഡിസ്ക്രിഷനും പവറെല്ലാം കൊടുത്തു. പക്ഷേ അവൻ വെറും യുക്തിവാദി മാത്രമല്ല, വെറും മൃഗം മാത്രമല്ല, വെറും പദാർത്ഥം മാത്രമല്ല. അവനിൽ 1:26 വായിക്കുന്ന പോലെ
ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നൽകി, ആത്മാവ് നൽകി. ആ മനുഷ്യൻ ജീവിക്കുന്നത് കല്ലറിയിൽ എത്തുന്നത് ആ മരണമെന്ന കവാടത്തെ കടന്ന് അവൻ പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലേഖ ഇന്ന് നമ്മെ പഠിപ്പിച്ചത് അതാണ്. യേശു മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രസംഗം വിശ്വാസം വ്യർത്ഥമാണ്. അതുകൊണ്ട് യേശുവിനോടുകൂടി പാപത്തിന് മരിച്ച് യേശുവിനോടുകൂടി ഒരു പുതിയ ജീവിതത്തിനായി നാം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇന്നും ഈ വിശ്വാസ സത്യം മനസ്സിലാകാതെ പോകുന്നവരുണ്ട്. കർത്താവിൻ്റെ കാലം മുതൽ തന്നെ ഈ വിശ്വാസം വേണ്ട തരത്തിൽ വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ സംഭവം ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മുൻകൂട്ടി യേശു പറഞ്ഞു, ഈ സഹനം, ഈ പീഡാസഹനം, മരണം അത് ഉത്ഥാനത്തിലേക്കുള്ളതാണ്. മത്തായി 16:17-20 അവർക്ക് മനസ്സിലായില്ല. യേശു പറഞ്ഞു, ലൂക്ക 24:49 അപ്പസ്തോല പ്രവർത്തനം 1:4 വായിക്കുന്ന പോലെ, നിങ്ങൾക്ക് ഉന്നതങ്ങളിൽ ശക്തി സംഭരിക്കുന്നവരെ നിങ്ങൾ ജെറൂസലമിൽ വസിക്കുക. അവർക്ക് മനസ്സിലായില്ല. അവർ വിചാരിച്ചത് തീർത്തും ലൗകികമായ ഒരു രാജാവിനെയാണ്, ഓശാന ഞായറാഴ്ച ജെറൂസലമിലേക്ക് കയറിയ രാജാവിനെ. പക്ഷെ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ മരിച്ച രാജാവിനെ അവർക്ക് വേണ്ടായിരുന്നു, മനസ്സിലായില്ല. അവർ ജെറൂസലമിലെ കൂട്ടായ്മയിലായിരിക്കേണ്ടതിന് പകരം അവർ ഇറങ്ങിത്തിരിക്കുകയാണ് പോയത്. ലൂക്ക 24:16 വായിക്കുന്ന ഒരു മ്ലാനവതരായിട്ട്, ഞാനും നിങ്ങളും മ്ലാനവതരാണോ? വിശ്വസിക്കുന്നില്ലെങ്കിൽ മ്ലാനവതരാകും. പക്ഷേ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ അവർ തങ്ങളുടെ സ്വാർത്ഥതയുടെ എമ്മാവൂസിന്റെ കൂടാരങ്ങളിലേക്ക് പോയപ്പോൾ യേശു അവരുടെ കൂടെ ഒരപരിചിതനെ പോലെ നടന്നു. യേശുവിന്റെ കല്ലറിയിലേക്ക് പോയ സ്ത്രീകൾക്ക്, മറിയം മഗ്ദലീനായ്ക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായിട്ട് പറഞ്ഞു, ലൂക്ക 24:5 വായിക്കുന്ന പോലെ, അവൻ ഇവിടെയില്ല, അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ ഗലീലയിലേക്ക് പോകും, നിങ്ങൾ ശിഷ്യന്മാരെ കാണാനായിട്ട് യേശു പ്രത്യക്ഷപ്പെടും, അവിടേക്ക് പോകും, നിങ്ങൾ അവിടെ ചെല്ലൂ, ശിഷ്യന്മാരോട് പറയെന്നൊക്കെ പറഞ്ഞു. അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്, മറിയം മഗ്ദലീനായ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടത് തോട്ടക്കാരന്റെ രൂപത്തിലാണ്. മറിയം എന്ന് വിളിച്ചപ്പോഴാണ് മഗ്ദലീന റബ്ബോനി എന്ന് വിളിച്ച് അവനെ തിരിച്ചറിഞ്ഞത്. എമ്മാവ് ശിഷ്യന്മാർ പോയപ്പോൾ അപരിചിതനെ പോലെ പോയി, അവർക്ക് തിരിച്ചറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, എന്താണ്? ആ അവർ രണ്ടുപേരും പറയാണ്, ക്ലയോഫാസും മറ്റേയാളും, നിനക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ? നീ ഏക അപരിചിതനാണോ? ഞങ്ങൾ രാജാവെന്ന് രക്ഷകനെന്ന് വിശ്വസിച്ചവൻ ഇതാ കുരിശിൽ മരിച്ചിരിക്കുന്നു, കവറടക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ സ്ത്രീകൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നു. ഇന്ന് ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ച അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ അതാ അവന് ശരീരം കാണുന്നില്ലെന്ന് പറയുന്നു. അവരെ ലൂക്കാട് സുവിശേഷം 24:25 യേശു വിളിക്കുന്ന ഒരു പേരുണ്ട്, ഭോഷന്മാരെ, ഹൃദയം മന്ദീഭവിച്ചവരെ, ദൈവത്തിന്റെ പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയവരെ എന്ന്. ഉത്ഥിതനായി യേശുവിൽ വിശ്വസിക്കാത്ത അവരുണ്ടെങ്കിൽ അവരെ യേശു വീണ്ടും ഇന്ന് വിളിക്കുന്നത് ഭോഷന്മാര്, ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ്. യേശു അവരെ പഠിപ്പിച്ചു. 24-ാം അധ്യായത്തിൽ ഉക്കാട് സുവിശേഷത്തിൽ 30-ാമത്തെ വാക്യത്തിൽ യേശു അകലുന്നത് പോലെ കണ്ടു. നമ്മുടെയും ജീവിതത്തിൽ ദൈവം എവിടെ പോയി എന്നൊരു ചോദ്യങ്ങളുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച ചോദ്യം ചോദിച്ചു, നിന്റെ ദൈവം കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണോ? കബറടക്കപ്പെട്ടപ്പോൾ ചോദിച്ചു, നിന്റെ ദൈവം എവിടെ പോയി? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാമും ചോദിച്ചു പോകുന്നുണ്ട്, എവിടെയാ ദൈവം? കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തില് ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോയപ്പോള്, പത്രോസ് പോയപ്പോൾ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതായപ്പോൾ കടൽക്കരയിൽ നിന്നിരുന്ന യേശു ചോദിക്കുക, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേ? അവർ അന്ധകാരത്തിൽ അധ്വാനിച്ചു,
യേശുവിനെ കൂടാതെ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. യേശു പറഞ്ഞു, നീ വലതുവശത്ത് വലയെറിയുക. അപ്പോൾ അവർക്ക് 153 മത്സ്യങ്ങൾ കിട്ടിയ വിവരം യോഹന്നാൻ സുവിശേഷം 21 അധ്യായം വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് കടലോരത്ത് നിന്നൊരു മനുഷ്യനെ പോലെ തോന്നി. ഉത്ഥിതനായ യേശു ഇന്ന് നമ്മളോടുകൂടെ വീണ്ടും വസിക്കുകയാണ്. ആ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞത് യോഹന്നാൻ ലൂക്കാന്റെ സുവിശേഷം 24:30 വായിക്കുന്ന പോലെ, യേശു അപ്പമെടുത്തു വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ഉത്ഥിതനായ യേശുവിനെ ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 28 അധ്യായത്തിൽ അവസാനത്തെ വാക്ക് പറഞ്ഞതാണ്, നിങ്ങളോടുകൂടി യുഗാന്ത്യം വരെ ഞാനുണ്ടായിരിക്കും. ഈ യേശു നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്. നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് തൻ്റെ ആത്മാവിനെ അയച്ചത്. ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കൊരിന്ത്യക്കാർക്ക് എഴുതി 1:16 വായിക്കുന്ന പോലെ, യേശു നമ്മുടെ ഹൃദയത്തിലെ, കുടുംബത്തിലെ, ജീവിതത്തിൽ വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഉത്ഥിതനായി ഉയർപ്പ് ഞായറാഴ്ച നാം ആചരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലുള്ള ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം, യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ഇന്ന് നടത്തണം. ആ യേശുവിനെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കണം. പത്രോസിനും ശിഷ്യന്മാർക്കും വാതിലുകൾ അടച്ചിരിക്കെ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20 വായിക്കുന്ന പോലെ, ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിൽ തോമസ് ലീഹ ഉണ്ടായില്ല. പക്ഷെ 8 കഴിഞ്ഞപ്പോൾ തോമസ് ലീഹ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമസിനോട് പറഞ്ഞു, തോമസ് നിന്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ വിലാപ്പുറം കാണുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. ആദിമസഭയുടെ ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം തോമസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. ഇന്ന് ഈ വിശ്വാസം ഏറ്റുപറയാനുള്ള ദിവസമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉത്ഥിതനായ യേശുവിനെ കണ്ടെത്തണം. യേശുവിനെ കണ്ടെത്താനുള്ള ഒന്നാമത്തെ മാർഗം, യേശു പറഞ്ഞ യേശുവിൻ്റെ ചാവരുൾ, പുതിയ നിയമം, യേശു പറഞ്ഞ വചനമാണ്. ആദിയിലുണ്ടായിരുന്ന വചനം, മാംസം ധരിച്ച വചനം, ദൈവം തന്നെയായ വചനം, ആ യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് യേശു തന്നെ പറയുന്നു യോഹന്നാൻ സുവിശേഷം 17:3 ഏകസത്യ ദൈവമായി അവിടുത്തെയും അവിടുന്ന് അയച്ച തൻ്റെ പ്രിയപുത്രനെ വിശ്വസിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ച പശ്ചാത്തലത്തിൽ പത്രോസ് ലീഹ ആ വചനത്തെക്കുറിച്ച് പറഞ്ഞു, യോഹന്നാൻ 6:68 കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിന്റെ പക്കൽ ജീവന്റെ വചസ്സുകളുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ വചനം ലൂക്ക 1:35 വായിക്കുന്ന പോലെ, പരിശുദ്ധമ്മയിൽ പരിശുദ്ധാത്മാവിനാൽ മാംസം ധരിച്ച മറിയത്തിൽ നിന്ന് ഉരുവായ ആ വചനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ട് ഉത്ഥിതനായ യേശുവിനെ ഇന്ന് നാം കണ്ടെത്താനുള്ള ഒന്നാമത്തെ മാർഗം ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമത്തെ മാർഗം, യേശു നമ്മോടൊപ്പമായി ജീവിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി സ്ഥാപിച്ച കൂദാശകളാണ്. വീണ്ടും ജനിക്കാനുള്ള മാമോദിസയിലൂടെ നമുക്ക് തന്ന തൻ്റെ ആത്മാവിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സ്ഥൈര്യലാപനത്തിലൂടെ, പാപം മോചിച്ച് നമ്മെ പുതിയ മനുഷ്യരാക്കുന്നതിലൂടെ, അങ്ങനെ ഏറ്റവും പ്രധാനമായി കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് യേശുവിനെ കണ്ടെത്താനാകും. അതുകൊണ്ട് ഉത്ഥിതനായി യേശു ഇന്ന് നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഉയർക്കുന്നതാണ് ഈ പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ, കൂദാശ വചനങ്ങളിലൂടെ യേശു ഇന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ്. കൂദാശകളിലൂടെ വീണ്ടും യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുക കൂട്ടായ്മയിലൂടെയാണ്.
മത്തായി 18:20 പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന്. ഇന്ന് ക്രൈസ്തവ സഭ വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയുന്നത് സമുദായ ബോധം ഏറ്റവും കുറവുള്ള ഒരു സമുദായമായി നമ്മുടെ സമുദായം മാറിയിരിക്കുന്നു. ഏറ്റവും അധികം തകർക്കാൻ, ഇല്ലാതാക്കാൻ, വിഭജിക്കാൻ, നശിപ്പിക്കാൻ സാധിക്കുന്നത് ഈ കൂട്ടായ്മ വേണ്ട തരത്തിൽ പ്രകടമാകാത്ത, ബോധ്യമില്ലാത്ത, അല്ലെങ്കിൽ സമുദായ ബോധമില്ലാത്ത നമ്മുടെ സമുദായ ബോധമാണ് എന്ന് പലരും നമ്മെക്കുറിച്ച് തന്നെ വിമർശിക്കുന്നുണ്ട്. നമുക്ക് സ്വയം വിമർശനം ആവശ്യവുമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഗാർഹിക സഭയുടെ കൂട്ടായ്മ എങ്ങനെയാണ്? നമ്മുടെ കുടുംബസമ്മേളനത്തിൻ്റെ, നമ്മുടെ ഇടവകയുടെ, നമ്മുടെ സഭയുടെ, അതിരൂപതയുടെ ഈ കൂട്ടായ്മയിലൂടെ യേശുവിനെ കണ്ടെത്താൻ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അദൃശ്യനായി കാണാൻ നമുക്ക് സാധിക്കണം. യേശു പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഈ അന്ധചിത്രങ്ങൾ, ഈ വഴക്കുകളൊക്കെ തീർക്കാനുള്ള, യേശുവിൻ്റെ സ്നേഹം പ്രകടമാക്കാനുള്ള അവസരമാണ് ഉയർപ്പ് തിരുന്നാൾ. നാലാമതായിട്ട് യേശു പറഞ്ഞു, മത്തായി സുവിശേഷം 25:40, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പസ്തോല പ്രവർത്തനം 4:32-33-34 വായിക്കുന്നുണ്ട്, അവർക്ക് ഒരാത്മാവ് ഒരു ഹൃദയവും ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ മുട്ടുപാടുള്ളവർ, ആവശ്യങ്ങൾ ഞെരുങ്ങിയവരാരും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങൾക്കുള്ളവ പരസ്പരം പങ്കുവച്ചിരുന്നു. ഈ പരസ്നേഹ പ്രവർത്തനത്തിൻ്റെ, പരസ്പരം സഹായിക്കുന്നതിൻ്റെ, ക്രൈസ്തവ ചൈതന്യത്തിൽ സ്നേഹം പ്രകടമാക്കുന്നതിൻ്റെ, അതിലൂടെയാണ് ഉത്ഥിതനായ യേശുവിനെ ഇന്ന് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുക. നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുന്നതേ പ്രാർത്ഥനാ ജീവിതത്തിലാണ്. വ്യക്തിപരമായ പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവുമായി സംഭാഷണത്തിലായിരുന്നു യേശു അനുഭവം ഉണ്ടായത്. അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഈ വ്യക്തിപരമായ ദൈവ അനുഭവ ബന്ധത്തിലൂടെ യേശുവിനെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കാണാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അവസാനം നമ്മൾ യേശുവിനെ മുഖാമുഖം കണ്ടെത്തുന്ന പ്രതീക്ഷയോടുകൂടി യോഹന്നാന്റെ സുവിശേഷത്തിലെ 14:3 പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം. നിങ്ങളുടെ ഇഹലോക ജീവിതത്തിലൊക്കെ മരണമുണ്ട്, പക്ഷെ മരണം അവസാനമല്ല. ശൂന്യമായ കല്ലറ ഒരു പ്രതീകമാണ്, അത് പ്രകാശത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ, പുതുജീവിതത്തിൻ്റെ, നവജീവിതത്തിൻ്റെ പ്രതീകമാണ്. യോഹന്നാന്റെ സുവിശേഷം 12:24 യേശു പറഞ്ഞതുപോലെ, കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് അഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പുതുജീവൻ, ഒരു പുതിയ ചെടി വളരുന്നതിനാണ്. അതുപോലെ നിന്റെ മരണം ഈ ചിലരൊക്കെ ചിന്തിക്കുന്നതുമായി 6 മണ്ണോടുകൂടി തീരാനുള്ളതല്ല. നീ കല്ലറയിലേക്ക് പോകുന്നത് മണ്ണായി തീരാനുള്ള മോഹത്തോടെയല്ല. നീ കല്ലറയിലേക്ക് പോകേണ്ടത് അവിടെ ശൂന്യമായി യേശുവിൻ്റെ കല്ലറ കണ്ട്, അവിടെ ഉത്ഥിതനായി യേശുവിനെ കാണാനും, അതുവഴി അവസാനം യോഹന്നാൻ സുവിശേഷം 14:6 വായിക്കുന്ന പോലെ, വഴിയും സത്യവും ജീവനുമായ യേശുവിലൂടെ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിനെ, യേശുവിനെ മുഖാമുഖം കണ്ടെത്തുമ്പോഴാണ്. അതാണ് യേശുവിനെ കണ്ടെത്തുന്ന അവസാന രൂപം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും. ചുരുക്കത്തിൽ, യേശുവിൻ്റെ ഉത്ഥാനമാണ് മനുഷ്യ നീ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. നീ എന്തിനാ ജീവിക്കുന്നേ? പദാർത്ഥമായി മനുഷ്യൻ ജീവിക്കുന്നത് പദാർത്ഥമായി തീരാനാണ്. മൃഗമായ മനുഷ്യൻ ജീവിക്കുന്നത് മൃഗത്തിൻ്റെ രൂപത്തിൽ ഇല്ലാതാകാനാണ്. യുക്തിവാദിയായ മനുഷ്യൻ ചിന്തിക്കുന്നത് യുക്തിയോടുകൂടി അവസാനിക്കാനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഛായയുള്ള ആത്മാവുള്ള മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിലേക്ക്, ആത്മാവ് ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിൽ വിലയം പ്രാപിക്കാനാണ്. അതാണ് ഉത്ഥാനം നൽകുന്ന മനുഷ്യന്റെ ലക്ഷ്യബോധം. മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ, സ്വർഗത്തിലെത്താനാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം, നമ്മുടെ ഇന്നത്തെ ജീവിതം, നമുക്ക് ഈ യേശുവിനെ ഇവിടെ വെച്ച് തന്നെ അനുഭവിച്ച് അവസാനം യേശുവിനോടുകൂടി പിതാവിൻ്റെ ഭവനത്തിൽ, സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ആണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതാണ് ഈ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെ, ഉത്ഥിതനായ യേശുവിനെ നമുക്ക് കണ്ടെത്താം. ഏതെങ്കിലും തരത്തിൽ വിശ്വാസം നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ,
വഴക്കുകളിലൂടെ കൂട്ടായ്മ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ, പാപത്തിനടിമപ്പെട്ട് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നമുക്കിതാ ഒരു ഉയർത്തെഴുന്നേറ്റ് എഴുന്നേൽപ്പ്. സഹനമെല്ലാം മാറും, കോവിഡെല്ലാം മാറും, നമുക്ക് പുതിയ ജീവനുണ്ടാകും. ഇത് സമാധാനത്തിൻ്റെ തിരുനാളാണ്, പ്രത്യാശയുടെ തിരുനാളാണ്, വിജയത്തിൻ്റെ തിരുനാളാണ്. നമുക്ക് ഈ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാം. ഒന്ന് കൈക്കൂപ്പി പിടിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പലതരത്തിലുള്ള വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമുള്ള ഞങ്ങൾ ഇന്ന് ഉയർപ്പ് തിരുനാൾ ആചരിക്കുകയായിരുന്നു. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ രൂപം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ യേശുവിനെ ഉയർത്തിപ്പിടിക്കുകയാണ്. പ്രത്യാശ നിരാശരാക്കുന്നില്ല എന്ന് പൗലോസ് ലീഹ പറഞ്ഞതുപോലെ, ഈ യേശു നൽകുന്ന പ്രത്യാശ, അതാണ് ഞങ്ങളുടെ സന്തോഷം. യേശുവേ, ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യർക്ക് കണ്ടപ്പോഴെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ഞങ്ങൾക്കിന്ന് ആവശ്യം ഈ സമാധാനമാണ്, യേശു നൽകുന്ന സമാധാനം. അത് ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം സന്തോഷപൂരിതമാകട്ടെ. ഞങ്ങൾ ഈസ്റ്റർ ജനതയാകട്ടെ. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതീക്ഷ പ്രത്യാശ നഷ്ടപ്പെടാത്ത യഥാർത്ഥ ക്രൈസ്തവർ. ഒരു നിമിഷ സമയം നമുക്ക് ഈ സമൂഹ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. വലിയ സന്തോഷത്തിൻ്റെ ഈ തിരുനാൾ, സഭയിലെ ഏറ്റവും വലിയ തിരുനാൾ, നമുക്ക് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഭക്ത്യാദരപൂർവം ആചരിക്കാം, ആഘോഷിക്കാം. ആമേൻ.